വയനാട്ടിലെ ദുരിത കാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കണ്ടപ്പോൾ വർണവിൻ്റെ കുഞ്ഞു മനസ്സും പിടഞ്ഞു. തൻ്റെ കാശുകുടുക്കയിലെ 4,443 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഹസ്തം നീട്ടിയിരിക്കുകയാണ് 5 വയസ്സുകാരൻ. തൃശൂർ ചെമ്മാപ്പള്ളി തച്ചുപ്പള്ളി പ്രതിലാൽ സജന ദമ്പതികളുടെ മൂത്ത മകനാണ് 5 വയസ്സുകാരനായ വർണവെന്ന പാച്ചു. വയനാട്ടിലെ ദുരിതകാഴ്ചകൾ മാധ്യമങ്ങളിലൂടെ കണ്ടാണ് തന്റെ കാശുകുടുക്കയിലെ തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാൻ പാച്ചു അച്ചമ്മയോട് പറഞ്ഞത്. പിന്നാലെ അച്ചമ്മലത, പെരിങ്ങോട്ടുകരയിൽ കളക്ഷൻ സെന്റർ തുടങ്ങിയ നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികളെ വിവരമറിയിക്കുകയും ഭാരവാഹികൾ വസതിയിലെത്തി പണം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പൊ മുതല് എന്നും ടി വിയിൽ കാണാണ്. അപ്പൊ എന്നും പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ പറഞ്ഞില്ലെങ്കിലും രാവിലെ എനിക്ക് കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും. അർജുനൻ കാണണേ, ചോറി തിക്കണേന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, പാട്ടിയോ കാശെടുക്കാനെ പൈസ കൊടുത്താലോ എന്നാണ്. അപ്പൊ കൊടുക്കാൻ മാമേ നമുക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. പിന്നെ രാവിലെ ടീച്ചറെ വിളിച്ച് പറഞ്ഞു, ടീച്ചറെ കുളിക്ക് ഇന്ന് വല്ല പിള്ളേരെ കൊണ്ടും ടീച്ചർമാരോടും പറഞ്ഞിട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു നല്ല കുട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചു വിട്ടോളൂ ടീച്ചർമാർക്ക് വിടാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സന്തോഷം ആൾക്ക്. ഇപ്പോൾ എപ്പോഴായാലും പൈസ ഇനി കിട്ടിയാലും കൊടുക്കണം എന്നുള്ളൊരു ഇത് മാത്രം. നെഹ്റു സ്റ്റഡി സെന്റർ ചെയർമാൻ ആൻഡോ തൊറയൻ, കൺവീനർ രാമൻമൂർത്തി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, പോൾ പുലിക്കോട്ടിൽ, സാജൻ കുട്ടിക്കാട്ട് പറമ്പിൽ എന്നിവർ ചേർന്ന് പണം ഏറ്റുവാങ്ങി. തനിക്ക് കുട്ടി ബൈക്ക് വാങ്ങുന്നതിനായി സ്വരൂപിച്ച തുകയാണ് പാച്ചു ദുരിതബാധിതർക്ക് നൽകിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.